ആകെ പടച്ചോൻ്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനയ്ക്കർഹനേകനാണെന്ന സന്ദേശം നൽകിയ നൂറുള്ളാഹ് മാനവർക്കായെന്ന് നേർവഴി കാട്ടിയ മക്കത്തൂതിത്ത ഹബീബുല്ലാഹ് മംഗകൾക്കുത്തമിയ മീന ബീവി പെറ്റ മുഹമ്മദ് സ്വല്ലല്ലാഹ് ഒരു നാൾ നബിയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ചവർ സൗർഗുഹയിൽ പ്രവേശിച്ച് സിദ്ദീഖുൽ അക്ബറിൻ മടിയിൽ തല വെച്ച് അന്ത്യപ്രവാചകർ നിദ്രയെ പ്രാപിച്ച് ചന്ദ്രവദനം കണ്ട് സിദ്ദീഖോര് പുഞ്ചിരി തൂകുന്നുണ്ട് പുഞ്ചിരി തൂകുന്നു ചുറ്റിലും നോക്കുന്നു ഓതും പഴുതും അടയ്ക്കുന്നു പഴുതും നടയ്ക്കുവാൻ ശീലത്തുണ്ടില്ല പാദവീരൽ കൊണ്ടമർത്തുന്നു മുത്ത് റസൂലുള്ളാഹ് സുഖമായുറങ്ങുന്നു മുഖം കണ്ട് സിദ്ദീഖുർ സന്തുഷ്ടരാകുന്നു മൂർഖൻ പാമ്പൊന്നുടൻ കാലിൽ കടിക്കുന്നു മൂർച്ഛിച്ച വേദന സിദ്ദീഖിലേറുന്നു നബിയെ ഉണർത്തിയില്ല സിദ്ദീഖോരെ വേദന മാറുന്നില്ല പൊട്ടിയൊഴുകിയ കണ്ണുനീർ തുള്ളികൾ പെട്ടെന്ന് മുത്ത് റസൂലിൻ്റെ വട്ടമുഖത്തൽപ്പം തട്ടിയ നേരത്ത് നെട്ടിയുണർന്നൊന്ന് നോക്കുന്നേ എന്താ സിദ്ദീഖോരെ നിങ്ങൾ കരയുന്നു എന്ത് പീണന്നെന്ന് ചൊല്ലുവിൻ പെട്ടെന്ന് എൻ്റെ മനതാരിൽ വേദന തിങ്ങുന്നു എല്ലാം പറഞ്ഞ അബൂബക്കർ നബിയോട് ഉമിനീർ പുരട്ടി നബി സിദ്ദീഖോരെ ഉഗ്രവിഷമീര ആകെ പടച്ചോൻ്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനയ്ക്കർഹനേകനാണെന്ന സന്ദേശം നൽകിയ നൂറുള്ളാഹ് മാനവർക്കായെന്ന് നേർവഴി കാട്ടിയ മക്കത്തൂതിത്ത ഹബീബുല്ലാഹ് മംഗകൾക്കുത്തമിയ മീന ബീവി പെറ്റ മുഹമ്മദ് സ്വല്ലല്ലാഹ്